അടുത്ത ഔട്ട്പുട്ട് ഡിവൈസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രിൻ്ററുകൾ എന്ന് പറയുന്നത്. പ്രിൻ്റർ എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഒരു ഡേറ്റ, അതൊരു ഫയലാകാം, അതൊരു ഇമേജാകാം, ഇങ്ങനെയുള്ള ഡേറ്റാസിനെ നമുക്കൊരു ഹാർഡ് കോപ്പി ആക്കാൻ, നമുക്കത് ക്യാൻവാസിൽ പ്രിൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിൻ്റെ അകത്ത് പ്രിൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് മുകളിലായിട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്രിൻ്ററുകൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് പലതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. പ്രിൻ്ററുകളെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത് മെയിനായിട്ട്. ഒന്ന് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും രണ്ട് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ എന്നും. അതിൻ്റെ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്യാരക്ടർ പ്രിൻ്റേഴ്സും രണ്ട് ലൈൻ പ്രിൻ്റ്. ഇതിൽ ക്യാരക്ടർ പ്രിൻ്ററിനെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററുകളെന്നും ഡെയ്സി വീൽ പ്രിൻ്ററെന്നും വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ലൈൻ പ്രിൻ്റേഴ്സിനെ ഡ്രം പ്രിൻ്റേഴ്സെന്നും ചെയിൻ പ്രിൻ്റേഴ്സെന്നും വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇനി നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളെയാണെങ്കിലും നമ്മൾ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇങ്ക് ജെറ്റ് പ്രിൻ്ററുകളെന്നും ലേസർ പ്രിൻ്ററുകളെന്നും. അപ്പം ഈ ഒരു കാറ്റഗറിയിലോട്ട് പുതുതായിട്ട് വന്ന ഒരു ടൈപ്പ് പ്രിൻ്ററുകളാണ് ഇങ്ക് ടാങ്ക് പ്രിൻ്ററുകൾ. ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ക്യാരക്ടറുകളുടെ ഓരോ അച്ചുകളുണ്ട്, അല്ലെങ്കിൽ നേരത്തെ മെറ്റൽ ഷേപ്പിലുള്ള അച്ചുകൾ കാണും, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നുകൾ കാണും, ഒരു ഹെഡ് പോലുള്ള പിന്നുകൾ കാണും. അപ്പം ഈ പിന്നുകൾ അല്ലെങ്കിൽ അച്ചുകൾ എന്ത് ചെയ്യും, സ്ട്രൈക്ക് ചെയ്യും, എവിടെ, ആ പേപ്പറിലേക്ക് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഈ പേപ്പറിനും ഈ സ്ട്രൈക്കിൻ ഹെഡിനും അല്ലെങ്കിൽ ഈ അച്ചുകൾക്കും ഇടയിലായിട്ട് ഒരു റിബൺ കാണും. അപ്പോൾ ഈ റിബണിൻ്റെ അകത്ത് എന്ത്, നമ്മൾ ഈ കാർബൺ പേപ്പർ പോലെ എന്ത് ചെയ്തിട്ട് വൺ സൈഡിൽ നമുക്ക് ഇങ്ക് കാണും, അതർ സൈഡിൽ എന്തായിരിക്കും, ഈ പറയുന്ന ഹെഡ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമായിരിക്കും. അപ്പം നോർമലി നമ്മളൊരു കാർബൺ പേപ്പർ എഴുതുന്നതിൻ്റെ കൂട്ട് തന്നെ ഈ പേപ്പറിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഈ ക്യാരക്ടറുകൾ പ്ലേസ് ആവും. അപ്പോൾ ഈ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിൻ്റെ കുറച്ച് ഗുണങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ മെയിൻ്റെയിൻസ് ആണ്, കോസ്റ്റ് കുറവാണ്, പക്ഷേ ഭയങ്കര നോയ്സിയാണ്. കാര്യം ഓരോ തവണ ഈ പറയുന്ന ഇമ്പാക്റ്റ്, അതായത് ഈ ഹെഡ് ചെന്ന് ഈ പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന സൗണ്ട്, അത് വളരെ നോയ്സിയാണ്. അപ്പം മിക്കവാറുള്ള കടകളിലും ഷോപ്പുകളിലും ഒക്കെയാണ് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ പേപ്പറുകളാണ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പറുകൾ എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് വീണ്ടും ഒരു കാർബൺ പേപ്പറും കൂടി വയ്ക്കുകയാണെങ്കിൽ ഒറ്റ പ്രിൻറ്റിൽ തന്നെ നമുക്ക് രണ്ട് കോപ്പി കിട്ടും. അപ്പോൾ ഇങ്ങനെ ആണ് ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സ്, ക്യാരക്ടർ പ്രിൻ്റേഴ്സ് എന്നും ലൈൻ പ്രിൻ്റേഴ്സും നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ക്യാരക്ടർ പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ പ്രിൻ്റേഴ്സ് ആർ ദ പ്രിൻ്റേഴ്സ് വിച്ച് പ്രിൻറ്റ് വൺ ക്യാരക്ടർ അറ്റ് എ ടൈം. ദീസ് ആർ ഫർദർ ഡിവൈഡ് ഇൻ ടു ടു ടൈപ്സ്, ഡോട്ട് മെട്രിക്സ് പ്രിൻറ്റർ, ഡി എം ബി എന്ന് പറയും, അല്ലെങ്കിൽ ഡെയ്സി വീൽ പ്രിൻറ്റർ. അപ്പം ക്യാരക്ടർ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു ക്യാരക്ടർ ആയിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് അതിനെ തിരിച്ചിരിക്കും ഡി എം ബി, ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററെന്നും ഡെയ്സി വീൽ പ്രിൻ്ററെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ അല്ലെങ്കിൽ ഡി എം ബി പ്രിൻ്റർ, അപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിൻ്ററുകളിൽ ഒന്നാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഈ പ്രിൻ്ററിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്, പിന്നീട് ഈ പ്രിൻ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കോസ്റ്റ്, പ്രിൻറ്റിങ് കോസ്റ്റ് എന്താണ്, കുറവാണ്. നമുക്ക് റിബൺ, ഈ പറയുന്ന കളേഡായിട്ടുള്ള റിബൺ മാറ്റിയിരുന്ന ചിലവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തെ പിന്നുകളുടെ, അതായത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഹെഡ് പാറ്റേൺ എന്ന് പറയും, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ക്യാരക്ടറും നമ്മൾ ഓരോ ഡോട്ടുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഹെഡ് എന്ന് പറയും. അപ്പോൾ ഈ ഹെഡിൻ്റെ അകത്ത് ഒരു മെട്രിക്സ് ആയിട്ടാണ് ഈ ഡോട്ട്സ് അല്ലെങ്കിൽ ഈ പിന്നുകളുള്ളത്. 5x7 അല്ലെങ്കിൽ 7x9, 9x7 ഓർ 9x9, ഈ ഒരു റേഷ്യോയിലാണ് അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്സ് ഫോമിലാണ്, റോസ് ആൻഡ് കോളംസ് മെട്രിക്സ് ഫോമിലാണ് എന്ത്, നമ്മുടെ ഹെഡിൻ്റെ അകത്ത് പിന്നുകൾ കാണുന്നത്. അപ്പോൾ ഈ പിന്നുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ അനുസരിച്ച് ഹെഡ് എന്ത് ചെയ്യും, ഈ പറയുന്ന പേപ്പറിലേക്ക് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഈ പിന്നിനും പേപ്പറിനും ഇടയിലുള്ള റിബണിൻ്റെ അകത്തെ കളർ, അതിപ്പോൾ നീല റിബണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ നീല കളറിലായിരിക്കും പ്രിൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഎക്സ്പെൻസീവാണ്, വൈൽഡ് യൂസുണ്ട്,
പല ലാംഗ്വേജുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ക്യാരക്ടറിൽ തന്നെ ഡോട്ടുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പല ക്യാരക്ടറുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് ചെയ്യാൻ പറ്റും, പല ഷേപ്പുകൾ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പേപ്പറിൻ്റെ അകത്ത് നമ്മൾ ഡോട്ടുകൾ ഉപയോഗിച്ച് നമ്മുടെ പേരുകൾ എഴുതുന്നു, ഡോട്ടുകൾ ഉപയോഗിച്ച് നമ്മളൊരു പടം വരയ്ക്കുന്നു, അതുപോലെ തന്നെ. ഇതിൻ്റെ കുറേ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. മെയിനായിട്ടുള്ളത് വളരെ സ്പീഡ് കുറവാണ്, ഡോട്ട് മെറ്റൽ പ്രിൻ്ററിന് വളരെ സ്പീഡ് കുറവാണ്, പ്രിൻറ്റിങ് ക്വാളിറ്റി വളരെ കുറവാണ്. അതായത് നമ്മളൊരു പടം വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പിക്ചറിൻ്റെ പ്രിൻ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പേര് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഡോട്ടുകളായിട്ടായിരിക്കും അത് റിപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ വളരെ വലിയ നോയിസാണ്, കാര്യം ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്, അതുകൊണ്ട് വളരെ നോയിസിയാണ്. പിന്നെ സ്പെഷ്യൽ പേപ്പറുകളുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് പ്രിൻ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ അകത്ത് അടുത്ത കാറ്റഗറി വരുന്നതാണ് ഡിസി വീൽ പ്രിൻ്റർ. ഇപ്പം നമ്മൾ പറഞ്ഞ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ അകത്ത് ഹെഡ് എന്ന് പറയുന്നത് പിന്നുകളായിരുന്നു, അതിൻ്റെ തൊണ്ടയിൽ മെട്രിക്സ് ഫോമിലുള്ള പിന്നുകളായിരുന്നു. ഇവിടെ നമുക്ക് ഓരോ ലെറ്ററിൻ്റെ എക്സാക്റ്റ് ഒരു മെറ്റൽ കോപ്പി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന പേപ്പറിനും ഈ പറയുന്ന പ്രിൻറ്റിങ് ഹെഡിനും ഇടയിൽ എന്ത് ഒരു റിബൺ കാണും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി കൂടുതലാണ്, കാരണം നമ്മുടെ ഡെയ്സി വീലിന് ഡോട്ട് മെട്രിക്സിനെക്കാട്ടും അത്യാവശ്യം ക്വാളിറ്റി കൂടുതലാണ്. പ്രിൻറ്റിങ് സ്പീഡ് വളരെ കുറവാണ്, വളരെ നോയിസാണ്. എന്നിട്ട് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിനെക്കാട്ടിലും അല്ലെങ്കിൽ ഡി എം ബി യെക്കാട്ടിലും ചിലവ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡി എം ബി യെക്കാട്ടിലും ഒരു ലെവലാണ്, കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലാണ്ട് നമുക്ക് ഈ പറയുന്ന ഫോണ്ടുകളും ക്യാരക്ടറുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും. കാര്യം ഈ വീൽ യൂണിറ്റ് മൊത്തത്തിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഫോണ്ടും അതിൻ്റെ ക്യാരക്ടറുകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റാൻ നമുക്ക് കഴിയും. അടുത്തൊരു ടൈപ്പ് ഓഫ് പ്രിൻറ്റേഴ്സാണ് ലൈൻ പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലൈൻ അറ്റ് എ ടൈം പ്രിൻ്റ് ചെയ്യും. അപ്പം അങ്ങനെ രണ്ട് പ്രിൻറ്റേഴ്സാണ് നമുക്കുള്ള, ഡ്രം പ്രിൻ്ററുകളും ചെയിൻ പ്രിൻ്റർ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് പ്രിൻ്ററാണുള്ളത്. അടുത്ത ഡ്രം പ്രിൻ്റർ എന്ന് പറയുന്നത് ഒരു ഡ്രമ്മിൻ്റെ ഷേപ്പിൽ ക്യാരക്ടറുകളെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം എത്ര ലൈനുകളുണ്ടോ അത്രയും ട്രാക്കുകളായിരിക്കും ആ പറയുന്ന ഡ്രമ്മിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. അതായത് പേപ്പറിൻ്റെ സൈസും ഡ്രമ്മിൻ്റെ ട്രാക്കുകളുടെ സൈസും എന്തായിരിക്കും, ഈക്വലായിരിക്കും. പേപ്പറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ പേപ്പറിൽ നമ്മൾക്ക് എഴുതാൻ കഴിയുന്ന ലൈനിൻ്റെ സൈസും ഈ പറയുന്ന ഡ്രമ്മിൻ്റെ ട്രാക്കേഴ്സിൻ്റെ സൈസും എന്തായിരിക്കും, ഈക്വലായിരിക്കും. അപ്പം അതായത് ഒരു പേപ്പറിൽ 132 ക്യാരക്ടേഴ്സ് നമുക്ക് ഒറ്റ ടൈം പ്രിൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 132 ട്രാക്കുകളായിരിക്കും ഈ ഡ്രം പ്രിൻ്ററുകളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം പല പല ക്യാരക്ടർ സെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡ്രം പ്രിൻ്ററിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി 48 ക്യാരക്ടർ സെറ്റുണ്ട്, 64 ക്യാരക്ടർ സെറ്റുണ്ട്, 96 ക്യാരക്ടർ സെറ്റുണ്ട്. അപ്പം ഒരു തവണ ഈ റൊട്ടേഷൻ സെറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഡ്രം ഒരു പേപ്പറിന് മുകളിലൂടെ ഒരു റൊട്ടേഷൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് ചെയ്യും, ഒരു കോപ്പി ഉണ്ടാകും. അപ്പം ഇത് വളരെ ഫാസ്റ്റാണ്, വളരെ ഫാസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവാണ്. ഈ ക്യാരക്ടറിൻ്റെ ഫോണ്ട്, അതായത് നമ്മളിപ്പം പല ഫോണ്ടുകളും എഴുതുന്നു, പല രീതിയിലുള്ള ഫോണ്ടുകൾ നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മൾ അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്യാരക്ടറിൻ്റെ ഫോണ്ടും സ്റ്റൈലും ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റുവാൻ സാധിക്കുകയില്ല. അടുത്ത ഒരു ടൈപ്പ് പ്രിൻ്ററാണ് ചെയിൻ പ്രിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെയിൻ പ്രിൻ്ററിൻ്റെ അകത്ത് ക്യാരക്ടർ സെറ്റുകൾ ചെയിൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിതിനെ ചെയിൻ പ്രിൻ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് 48, 64 അല്ലെങ്കിൽ 96 ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും, കാണും. ഒരു ചെയിൻ്റെ അകത്ത് അത്രയും ക്യാരക്ടേഴ്സ് കാണും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫോണ്ടുകൾ എന്ത് ചെയ്യാം, ഈസിലി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പല ലാംഗ്വേജ്, അതായത് ഈ ഓരോ ചെയിൻ മാറ്റുമ്പോൾ പല ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്കെല്ലാം ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ് വെരി നോയിസി. അപ്പോൾ നമ്മൾ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് എപ്പോഴും ഒരു സ്ട്രൈക്ക് പേപ്പറിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രൈക്കിൻ്റെ, അതായത് നമ്മളൊരു ഹെഡോ അല്ലെങ്കിൽ ഒരു പിന്നോ വെച്ചൊരു സ്ട്രൈക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സെറ്റ് വെച്ചൊരു സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രൈക്കിന് പേപ്പറിനും ഇടയിലായിട്ട് ഒരു കാർബൺ ഫിലിമോ അല്ലെങ്കിൽ ഒരു കാർബൺ റിബണോ എന്തെങ്കിലും കാണും. അപ്പോൾ ആ റിബണിൻ്റെ അകത്തുള്ള
ഇങ്ക് ആ പേപ്പറിൽ പതിയും, അങ്ങനെയാണ് പ്രിൻറ്റിങ് നടക്കുന്നത്. എന്നാൽ നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ആ ഒരു സ്ട്രൈക്കിംഗ് വരിയല്ല, ഒരു പേപ്പറിൻ്റെ മുകളിൽ കൂടി വളരെ ജെൻറ്റിലായിട്ട് മൂവ് ചെയ്യുന്ന അവരുടെ ഹെഡുകൾ വരിയാണ് എന്ത് ചെയ്യുന്നത്, നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് പ്രിൻറ്റിങ് നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രിൻറ്റേഴ്സ് ഒരു പേജ് അറ്റ് എ ടൈം പ്രിൻ്റ് ചെയ്യും, അതുകൊണ്ട് ഇതിനെ പേജ് പ്രിൻറ്റേഴ്സ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും രണ്ട് ടൈപ്പാണ് ഉണ്ടായിരുന്നത്, ലേസർ പ്രിൻ്ററും ഇങ്ക്ജെറ്റ് പ്രിൻ്ററും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, രണ്ട് മൂന്ന് വർഷങ്ങൾക്കോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇങ്ക് ടാങ്ക് പ്രിൻറ്റേഴ്സ്. അപ്പോൾ ഇങ്ക് ടാങ്ക് പ്രിൻറ്റേഴ്സിൻ്റെയും ഇങ്ക് ജെറ്റ് പ്രിൻറ്റേഴ്സിൻ്റെയും വർക്കിംഗ് ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നോൺ ഇമ്പാക്ട് പ്രിൻറ്റർ അഡ്വാൻറ്റേജസ് നോക്കാം. അപ്പോൾ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സിനെക്കാട്ടിലും ഫാസ്റ്ററാണ്, വലിയ ഈ ഇമ്പാക്റ്റ് പ്രിൻറ്ററിൻ്റെ കൂട്ട് വളരെ നോയിസി അല്ല, ഹൈ ക്വാളിറ്റി പ്രിൻറ്റിംഗ് ആണ് നടക്കുന്നത്, പല ടൈപ്പ് ഫോണ്ടുകളും ക്യാരക്ടറുകളും എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യും. ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറുകളും ഫോണ്ടുകളും മാത്രമായിരുന്നു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രാഫിക്കൽ പ്രിൻറ്റിംഗ് ഒന്നും ഇമ്പാക്റ്റ് പ്രിൻ്ററുകളിൽ നമുക്ക് സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ അകത്ത് നമുക്ക് പല ഡിഫറെൻ്റ് ടൈപ്പ്സ് ലാംഗ്വേജുകൾ പറ്റും, ഫോണ്ടുകൾ പറ്റും, ഗ്രാഫിക്കൽ പ്രിൻറ്റിങ്ങുകൾ പറ്റും, അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് അതിനുണ്ട്. അപ്പം നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്. അപ്പം ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലേസർ ബീമുകളുടെ ഹെൽപ്പോടുകൂടി ഒരു ഡ്രമ്മിൻ്റെ അകത്ത് ഡോട്ട്സ് അല്ലെങ്കിൽ ഏതാണോ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യുകയും ആ ഡേറ്റ ഒരു ടോണറിലൂടെ പാസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡ്രമ്മ് ഒരു ടോണറുകളിലൂടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്സ്റ്റൻസിലൂടെ കടത്തിവിടുകയും, അപ്പം ഈ പറയുന്ന ടോണർ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് നമ്മൾ ഈ പറയുന്ന ഏരിയയിൽ മാത്രം പറ്റിപ്പിടിക്കുകയും അത് പിന്നീട് നമ്മളൊരു പേപ്പറിൻ്റെ മുകളിലൂടെ ആ ഡ്രം റൊട്ടേറ്റ് ചെയ്യുകയും ഈ ഡ്രമ്മിൽ പറ്റിപ്പിടിച്ചിരുന്ന ടോണറുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഇപ്പോൾ ഡ്രമ്മിന് ഒരു പോസിറ്റീവ് ചാർജുണ്ട്, ടോണറിന് ഒരു നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും, നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ റിപ്പിൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ടോണറിൻ്റെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടായിരുന്നു നമ്മുടെ ടോണറിൻ്റെ അകത്തു നിന്ന് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ഡ്രമ്മിലേക്ക് എന്ത് ചെയ്തത്, ഈ പറയുന്ന പാർട്ടിക്കിൾസ്, ടോണർ പാർട്ടിക്കിൾസ് വന്ന് ചേർന്നിരുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു പേപ്പറിൻ്റെ മുകളിലൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പം ഇപ്പോഴും നമ്മുടെ ഡ്രമ്മിലെ ആ ഈ പറയുന്ന ടോണർ പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ ഡ്രമ്മിനെക്കാട്ടിലും ഒരു ഹൈ പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യും, ഈ ടോണർ കാർഡിലെ ഈ പറയുന്ന പാർട്ടിക്കിൾസ് എങ്ങോട്ട് മാറും, ഒരു പേപ്പറിലേക്ക് മാറും. അങ്ങനെ പേപ്പറിലേക്ക് മാറിക്കഴിയുമ്പം ഇതൊരു ഹീറ്ററിലൂടെ പാസ് ചെയ്ത് വിടും. അപ്പോൾ ഈ ഹീറ്ററിലൂടെ ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ടോണർ ഒഴുകി ആ പേപ്പറിൽ എന്ത് ചെയ്യുകയാണ്, അങ്ങ് പറ്റിപ്പിടിച്ചു. അങ്ങനെയാണ് ലേസർ പ്രിൻ്റർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വളരെ ഹൈ സ്പീഡാണ്, ക്വാളിറ്റി ഔട്ട്പുട്ടാണ്, ഗ്രാഫിക് ക്വാളിറ്റി വളരെ വലുതാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറുകളും ഡിഫറെൻറ്റ് ഫോണ്ടുകളും നമുക്ക് എങ്ങനെയുള്ള ഫോണ്ടുകളും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് എടുക്കാൻ പറ്റും. ലേസർ പ്രിൻ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വളരെ റേറ്റ് കൂടുതലാണ്, അതിൻ്റെ ഒറ്റ പ്രിൻറ്റിങ്ങിൽ തന്നെ മൾട്ടിപ്പിൾ കോപ്പികൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ അകത്ത് അങ്ങനൊരു ഗുണമുണ്ടായിരുന്നു, നമ്മൾ ഒരു കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം കാർബൺ കോപ്പീസ് നമ്മൾ യൂസ് ചെയ്യുന്നു അത്രയും പ്രിൻ്റ് ഒരു സിംഗിൾ പ്രിൻ്റ് എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് അടുത്തൊരു പ്രിൻ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, അടുത്തൊരു പ്രിൻ്റ് നമ്മൾ കൊടുക്കണം. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ അകത്ത് അടുത്തൊരു കാറ്റഗറിയാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്ററുകൾ. അപ്പം ഈ ഇങ്ക് ജെറ്റ് പ്രിൻ്ററിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ക് കാർട്രിഡ്ജ് എന്ന് പറയുന്ന, അതായത് ഇങ്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ചെറിയ കാർട്രിഡ്ജുകളുണ്ട്. അപ്പോൾ ഈ കാർട്രിഡ്ജ് എന്ന് പറയുന്ന വളരെ ചെറിയ നോസിലുകളുമുണ്ട്, ഈ ഇങ്ക് പുറത്തേക്ക് വരാനുള്ള വളരെ നോസിലുകളുണ്ട് ഈ കാർട്രിഡ്ജ്. അപ്പം നമുക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്, കളറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കാർട്രിഡ്ജ് എന്ന് പറയുന്നത് ഈസിലി ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ പേപ്പർ എന്ത് ചെയ്യും, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യും.
ആ പേപ്പറിന് മുകളിൽ കൂടി ഈ ഹെഡ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ഈ ഹെഡിൽ നിന്ന് ഇങ്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നാണ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള കൺട്രോൾ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡേറ്റ വരുന്നത്. അപ്പം ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് ബാക്കിയുള്ള പ്രിൻറ്റിനെക്കാട്ടും മോർ റിലയബിൾ ആണ്, വളരെ ഹൈ ക്വാളിറ്റി പ്രിൻറ്റിംഗ് ആണ് ഇതിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ്, പെർ പേജ് പ്രിൻറ്റിംഗ് വളരെ എക്സ്പെൻസീവ് ആണ്, സ്ലോ ആണ്. ലേസർ പ്രിൻ്ററിനെ വെച്ച് നോക്കുമ്പം ആ പ്രിൻ്ററുകൾ സ്ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇങ്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കാർഡ്രിഡ്ജിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതിൻ്റെ നോസിലുകൾ വരി നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അനുസരിച്ച് നോസിലുകൾ വരി എന്ത് ചെയ്യുന്നു, ആ ഇത് പുറത്തേക്ക് ഈ ഇങ്ക് വരികയും പേപ്പറിൽ ആ ആവശ്യാനുസരണം. അപ്പം ഈ പറയുന്ന കാർഡ്രിഡ്ജുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഈ പറയ നമ്മൾ ഓരോ പ്രിൻറ്റിങ്ങിന് കഴിയുമ്പോഴും കാർഡ്രിഡ്ജിലെ ഇങ്ക് എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, കാർഡ്രിഡ്ജ് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ പുതുതായിട്ട് വന്ന ടെക്നോളജി ഇങ്ക് ടാങ്ക് പ്രിൻ്ററുകൾ എന്ന് പറയുന്നതിൻ്റെ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ കാർഡ്രിഡ്ജുകളിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു ടാങ്ക് ഉണ്ട്, അതിന് നമ്മൾ ഇങ്ക് ടാങ്ക് എന്ന് പറയും. അപ്പോൾ ആ ടാങ്കുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇങ്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബാക്കി എല്ലാ വർക്കിങ്ങും എന്തിനെ പോലെ തന്നെ നമ്മുടെ ഇങ്ക് ജെറ്റ് പ്രിൻ്ററുകളുടെ കൂട്ട് തന്നെ വർക്ക് ചെയ്യും. മറ്റൊരു തരം പ്രിൻ്ററാണ് തെർമൽ പ്രിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെർമൽ പ്രിൻ്ററിനുള്ളിൽ ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്, ആ ഹീറ്റിംഗ് എലമെൻ്റ് ഈ പേപ്പറിൻ്റെ മുകളിലൂടെ പാസ് ചെയ്ത് പോകുമ്പം അവിടെ എന്ത് ചെയ്യും, അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കെമിക്കൽ എല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു വൈറ്റ് പേപ്പറായിട്ട് എന്ത് ചെയ്യും, മാറും. ഇങ്ങനെയുള്ളതാണ് തെർമൽ പ്രിൻ്റർ. അപ്പോൾ തെർമൽ പ്രിൻ്റർ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് ലോ പവർ പ്രിൻ്ററുകളാണ്. ബാറ്ററി ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പോർട്ടബിളാണ്, പ്രിൻ്ററിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, പോർട്ടബിളാണ്, കോമ്പാക്ട് സൈസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ എ ഫോർ സൈസിലോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ബില്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാണ്. ഇതിൻ്റെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പേപ്പറുകൾ വേണം നമുക്ക് യൂസ് ചെയ്യാൻ. പിന്നെ ഒരു കൂടുതൽ നാളത്തേക്ക് ഈ പ്രിൻറ്റുകൾ സൂക്ഷിച്ചു വെച്ചാലും കാര്യമില്ല, കാര്യം ആ പ്രിൻ്റെല്ലാം എന്ത് ചെയ്യും, ഡിസപ്പിയർ ആയിപ്പോകും. അടുത്തൊരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻ്ററിൻ്റെ കാറ്ററി വരുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പ്ലോട്ടർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വെക്ടർ ഗ്രാഫിക്സുകൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ടോണറിൻ അല്ലാതെ ടോണർ അല്ലെങ്കിൽ ഇങ്ക് കാർഡ്രിഡ്ജ് എന്നുള്ള ഇത് മാറ്റിയിട്ട് ഒരു പെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു പെൻസില്, ഒരു മാർക്കർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടിംഗ് ടൂള്, അങ്ങനെയുള്ള എന്തേലും ഒരു ഡിവൈസ് ആയിരിക്കും ഇതിൻ്റെ ആ മൂവിങ് ആമിൽ കാണുന്നത്. അപ്പോൾ ഈ പ്ലോട്ടറുകൾ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റിക്കർ കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ്സുകൾ, ഷീറ്റുകൾ എല്ലാം കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്ലോട്ടറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമുക്ക് പ്രിൻ്റർ ആകുമ്പോൾ നമുക്ക് എന്തോ ഉണ്ട്, ഒരു സൈസുണ്ട്, A3 സൈസിൽ പ്രിൻ്റ് ചെയ്യാം, A4 സൈസിൽ പ്രിൻ്റ് ചെയ്യാം. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്കെച്ചിൻ്റെ അകത്ത് അല്ലെങ്കിൽ വലിയൊരു പേപ്പറിൻ്റെ അകത്ത് ഒരു ലാർജ് എമൗണ്ട്, ലാർജ് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഈ പറയുന്നതാണ്. പിന്നെ വെരി ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, കാര്യം നമുക്ക് ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്യുന്ന മെഷീനുകൾ തന്നെ നോക്കാം, അതൊരു ടൈപ്പ് ഓഫ് എന്താണ്, പ്ലോട്ടറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അലൂമിനിയത്തിൻ്റെ അകത്തും അങ്ങനെ കാർഡ്ബോർഡിൻ്റെ അകത്തും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻറ്റിങ് അല്ലെങ്കിൽ അതിൻ്റെ കട്ടിങ്ങുകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലോട്ടറിൻ്റെ ഒരു എന്താണെന്ന് വെച്ചാൽ, നോർമൽ ഒരു ഹോം അല്ലെങ്കിൽ ഓഫീസിന് വേണ്ടി വർക്ക് ചെയ്യും അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതല്ല പ്ലോട്ടർ എന്ന് പറയുന്നത്. ലാർജ് ഏരിയ വേണം, കൂടുതൽ കറണ്ട് ആവശ്യമാണ്, മെയിൻറ്റെയിൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. അടുത്ത ഒരു ഔട്ട്പുട്ട് ഡിവൈസുകളാണ് സ്പീക്കറുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇൻപുട്ട് ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ മൈക്രോഫോൺ എന്ന് പറഞ്ഞിരുന്നു. അവിടെ ചെയ്തിരുന്നത് അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന സൗണ്ട് വേവ്സിനനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ സിഗ്നലുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ സ്പീക്കറിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകൾ അനുസരിച്ചുള്ളൊരു സൗണ്ട് വേവിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്പീക്കർ സിസ്റ്റത്തിനുള്ളിൽ ഒരു ആംപ്ലിഫിക്കേഷൻ പാർട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സിഗ്നലുകൾ, സൗണ്ട് വേവുകളെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലുകളെ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ ആംപ്ലിഫൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളെ നമ്മളാണെങ്കിൽ ഒരു സ്പീക്കറിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഈ സ്പീക്കർ
എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് കോറിൻ്റെ അകത്തിരിക്കുന്ന ഒരു കോപ്പർ കോർ ചുറ്റിയ ഒരു പാർട്ടാണ്. അപ്പോൾ ഈ കോപ്പറിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന കോറിലൂടെ വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡും നേരത്തെ അവിടെ ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കില്ല, പകരം അതെന്തായിരിക്കും, ആ സെയിം പോളിലായിരിക്കും. അപ്പം മാഗ്നറ്റിക് സെയിം പോളിലാകുമ്പോൾ ഉള്ളൊരു കാര്യം അറിയാമല്ലോ, റിപ്പൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ റിപ്പൽ ചെയ്യും. ഈ റിപ്പൽ ചെയ്യുന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ അനുസരിച്ചായിരിക്കും. അപ്പോൾ ഈ റിപ്പൽ ചെയ്യുമ്പം ഇതിൻ്റെ ചുറ്റുമായിട്ടൊരു പേപ്പർ ക്ലോൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്ലോൺ, ഒരു ഡയഫ്രം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡയഫ്രം മൂവ് ചെയ്യും. അപ്പോൾ ഈ ഡയഫ്രം മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു എയർ കോളത്തിൽ എന്ത് ഉണ്ടാവും, മൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ മൂവ്മെൻ്റ് നമുക്കൊരു സൗണ്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള സ്പീക്കറുകളുണ്ട്. അത് സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് കേൾക്കുക, എന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് അലൈൻഡ് ആയിട്ടായിരിക്കും അതിൻ്റെ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. ഇനി 2.1 എന്ന് പറയുന്നുണ്ട്. 2.1 എന്ന് പറഞ്ഞാൽ അതും സ്റ്റീരിയോ സ്പീക്കറാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് 0.1 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എപ്പോഴും ഒരു സബ്വൂഫറാണ്, അതായത് ലോ ഫ്രീക്വൻസി സൗണ്ടുകളെ. അതായത് നമുക്ക് ഉദാഹരണം പറഞ്ഞ ചില വണ്ടിക്കകത്ത് നല്ല ബാസ് എന്ന് നമ്മൾ പറയുന്നത് ആ സംഭവമാണ് ഈ 0.1 എന്ന് പറയുന്നത്. ഇനി 4.1 എന്ന് പറയുമ്പോൾ അതിന് 4 സ്പീക്കറുകളും ഒരു സബ്വൂഫറുമാണ് ഉള്ളത്. അപ്പോൾ 4 സ്പീക്കർ എന്ന് പറഞ്ഞാൽ സറൗണ്ട് സിസ്റ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 4 സ്പീക്കറുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതിൻ്റെ സെൻറ്ററിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സ്പീക്കർ കാണും, അവിടെ പുറകിലായിട്ടും ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സ്പീക്കറുകൾ കാണും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ 5.1 സറൗണ്ട് സിസ്റ്റം, 7.1 സറൗണ്ട് സിസ്റ്റം. അവിടെ അല്ല, ഈ 0.1 എന്ന് പറയുന്നത് ഈ പറയുന്ന സബ്വൂഫറിനെ കാണിക്കുകയാണ്, ബാക്കിയെല്ലാം അതിൻ്റെ സറൗണ്ട് സ്പീക്കറുകളെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉള്ളത്. അപ്പം ഇനിയും ധാരാളം ഔട്ട്പുട്ട് ഡിവൈസുകൾ വരും, ഫ്യൂച്ചറിൽ വരും, ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, കൂടെ ആഡ് ചെയ്യണം.